തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നീയൊന്ന് മൂളിയ, ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കോ. പേടിക്കണ്ട, പൂർണ്ണ മനസ്സോട് മതി, അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരുന്നു. അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ്, മനസാക്ഷി എന്ന നിന്റെ കോടതി. ഒരു നോക്ക് കണ്ട അന്ന് മുതൽ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി അവമാനിതരായി. ഞാൻ ഈ നാട്ടിൽ വന്നതുപോലും നിന്നെ സ്വന്തമാക്കാനാണ്. ഇപ്പോഴും നട്ടലോടെ നിൽക്കുക നിന്റെ മനസ്സമ്മതത്തിന് വേണ്ടി മാത്രം. എന്നെ വെറുക്കാൻ പറ്റുമോ നിനക്ക്? എന്നെ അകറ്റാൻ പറ്റുമോ നിനക്ക്? എന്താ എന്തു വെച്ചു മോളെ? അന്നത്തെ പെണ്ണന്വേഷണവും ബഹളവും കഴിഞ്ഞ പിന്നെ എങ്ങനെയാ? കണ്ട തെന്തിയാക്ക് പെണ്ണ് ചോദിച്ച ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ. ഇല്ല, ഒരുത്തിനോർത്ത് നീ ഇനി പേടിക്കേണ്ടി വരില്ല. എന്താ എന്റെ മോൾക്ക് പറ്റിയ? എനിക്ക് പേടിയാവുന്നു അമ്മ. അമ്മ എന്റെ ഒപ്പം കിടക്കോ? അതിനുശേഷം സംസാരിക്കാം. ഞാൻ ആകെ ടെൻഷനിലായിഷേ. നീ എന്തിനാ അവരെ പേടിക്കുന്നേ? പറയാനുള്ളത് മുഖത്തൂക്കി പറയണം. അവരെന്നെ പിന്തുടരുകയാ. ഞാൻ അവരോട് സംസാരിച്ച പ്രശ്ന ഇളയച്ചൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ചൊല്ലി എന്തൊക്കെ ദുരന്തങ്ങളാണാവോ സംഭവിക്കാൻ പോണത്. ഞാൻ പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല. എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ഇപ്പൊ എനിക്കറിയണം. കൈവിട്. ഇല്ല, അതറിയാതെ ഞാൻ വിടില്ല. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും അതറിഞ്ഞേ ഞാൻ വിടുള്ളൂ. അറിയണമല്ലേ, ഈ ജന്മത്തില് എനിക്കൊരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ഒരാളെ മാത്രം. എന്റെ പെണ്ണാ ഇത്! ഇവളെ ആരെങ്കിലും മോഹിച്ചാൽ, ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ആരെങ്കിലും ശല്യം ചെയ്തു എന്നറിഞ്ഞാൽ കൊടലടിക്കും ഞാൻ. അരീന്ദ്രന്റെ പെണ്ണാ ഇത്! അരീന്ദ്രന്റെ മാത്രം പെണ്ണ്. അതി പിന്നെ
ഹരീന്ദ്രന്റെ പെണ്ണായി ജീവിക്കാൻ ഞാൻ ശീലിച്ചു. ഇനി എന്നെ ചൊല്ലി വീണ്ടും ഒരു ദുരന്തം, അത് കാണാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ എനിക്കറിയാം ഈ മനസ്സിനുള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ അന്ന് അച്ഛമ്മയുടെ കൺവെട്ടത്ത് നിന്നും എന്നെ ഒളിപ്പിച്ചത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ, ആ സ്നേഹം കൊണ്ട് തന്നെയാ ഇപ്പോഴും പറയുന്നേ. ഇനി എന്നെ കാണരുത്, ഇഷ്ടപ്പെടരുത്. ഈ നാട്ടിൽ ഹൃദയത്തിനേക്കാൾ വില കൽപ്പിക്കേണ്ടത് സ്വന്തം ജീവനാ. അതുകൊണ്ട് അപേക്ഷിക്കുക, എന്നെ മറക്കണം. എവിടെയായിരുന്നു? ആയിഷയുടെ വീട്ടില്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അച്ഛമ്മേ, ആ ഡോക്ടറെ കയ്യോടെ കിട്ടി, തീർത്തു തീർത്തു. ഈ ചോരക്ക് ഞാൻ പകരം ചോദിച്ച് അടങ്ങൂ. എന്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്റെ പെണ്ണായിട്ടേ അവൾ ജീവിക്കൂ.